ഇനിയിപ്പം ഞാൻ സത്യത്തിൽ ചോദിക്കാൻ വിട്ടുപോയ ഒരു ഏരിയ ആയിരുന്നു ബാക്ക്ഗ്രൗണ്ട് സ്കോർ എന്ന് പറയുന്നത്. സിനിമാ സംഗീതം പോലെ തന്നെ വളരെ കൃത്യമായി ഒരു കയ്യൊപ്പ് പതിപ്പിച്ചിട്ടുള്ള മേഖലയാണ് ബാക്ക്ഗ്രൗണ്ട് സ്കോറിങ്. അവിടെ നമ്മുടെ വേണ്ടത് സംഗീതജ്ഞാനമല്ല, അവിടെ നമുക്ക് സിനിമയോട്, ആ സിനിമയെ നമ്മളെങ്ങനെ ഉൾക്കൊള്ളുന്നു എന്നുള്ളതിലൊക്കെയുള്ള, അല്ലെങ്കിൽ സംവിധായകനുമായുള്ള നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ഒക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. അത്യാവശ്യം ഇൻട്രോവേർട്ടായ, ഇങ്ങനെ റിസർവ്ഡായി പുറമേക്ക് കാണപ്പെടുന്ന ഒരാൾക്ക് ഇതിലേക്കൊക്കെ ഇൻവോൾവ് ചെയ്ത് ഇറങ്ങി ഒരു ടീം എന്ന നിലയ്ക്ക് ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഉണ്ടാക്കി ഒരു സിനിമയെ സെറ്റ് ചെയ്ത് സംവിധായകനെ ഏൽപ്പിക്കുക എന്ന് പറയുന്ന ഉത്തരവാദിത്തം എങ്ങനെയാണ് ഏറ്റെടുക്കാറുള്ളത്? ഞാൻ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആദ്യം തുടങ്ങിയത് പ്രിയം എന്ന് പറഞ്ഞ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ്, അത് ഞാൻ ഓർക്കുന്നുണ്ട്. പിന്നെ സത്യമേവ ജയത്, അങ്ങനെയുള്ള ആ കാലത്തെ സിനിമകൾക്കാണ്. അപ്പോൾ ഇപ്പോൾ ഉള്ള മിക്കവാറും ആൾക്കാർ ചിന്തിക്കുന്നതിന് മുമ്പേ ഞാൻ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിട്ടുണ്ടെന്നുള്ളൊരു സത്യമാണ്. അപ്പോൾ കഥ പറയുമ്പോൾ, ഫോർ എക്സാമ്പിൾ, 2009 ചെയ്തതാണ്, അല്ലെങ്കിൽ മാഡം ബി എന്നുള്ള സിനിമയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ. അപ്പോൾ പല ആൾക്കാരും പല ഇടങ്ങളിലും പറയുന്നതായിട്ട് ഞാൻ കേൾക്കുന്നത്, ജയചന്ദ്രൻ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒന്നും ചെയ്യില്ല. അപ്പോൾ ഈ പറയുന്ന ആൾക്കാരൊക്കെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിനെ പറ്റി ചിന്തിക്കുന്നതിന് മുമ്പേ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്ത ആളാണ് ഞാൻ എന്ന് ഞാൻ ഇപ്പോഴും പറയാൻ ആഗ്രഹിക്കുകയാണ്. ഫസ്റ്റ് ചെയ്യുന്നത് പ്രിയമായിരുന്നു. ആ പ്രിയം എന്നുള്ള സിനിമയിലാണ്, അതുപോലെ അഗ്നിസാക്ഷി ശ്യാമപ്രസാദ് ജിയുടെ, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഞാൻ ചെയ്തതാണ്. അപ്പം അങ്ങനെ ഒത്തിരി സിനിമകളുടെ ബാക്ക്ഗ്രൗണ്ട്, എടുത്തു പറയേണ്ട ചില സിനിമകളുണ്ട്. പ്രത്യേകിച്ചും ബ്ലസ്സിയേട്ടൻ്റെ പ്രണയം എന്നുള്ള സിനിമ, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ എപ്പോഴും ഞാൻ വളരെയധികം അതിൽ ശ്രദ്ധിച്ച് ചെയ്തതാണ്. അപ്പോൾ പല സിനിമകളിൽ നിന്നും ഞാൻ പാട്ട് ചെയ്യുന്നു, പാട്ട് ചെയ്ത് കഴിയുമ്പോൾ അതുവരെ പറയുന്നുണ്ട്, അതായത് ഞാൻ തന്നെയാണ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യുന്നതെന്ന്. പക്ഷെ പാട്ട് ചെയ്ത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ പറയും, അതല്ല, ഒരു കാരണവശാൽ നമ്മൾ വേറൊരാളെ വെക്കുകയാണ് എന്ന് പറഞ്ഞ്. അപ്പോൾ രണ്ടും രണ്ടായിരിക്കും. അങ്ങനെ ഇപ്പോൾ ഇന്ന് നിൻ്റെ മൊയ്തീൻ എന്നുള്ള സിനിമ എടുക്കുകയാണെങ്കിൽ, അതിന് ഡയറക്ടർ എന്നോട് പറഞ്ഞത്, പൃഥ്വിരാജ് എന്നോട് പറഞ്ഞത്, ഞാൻ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യണമെന്ന് തന്നെയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ പാട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് രാജു എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, ദിവസവും രാവിലെ കാത്തിരുന്നു എന്നുള്ള പാട്ട് അവിടെ ലൊക്കേഷനിൽ ഇട്ടിട്ട് അതിൽ നിന്ന് ഇൻസ്പിറേഷൻ ഉൾക്കൊണ്ടാണ് അന്നത്തെ ഷൂട്ട് നടത്തണേ എന്ന് രാജു പറഞ്ഞു. അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമൊക്കെ വന്നു. ഇപ്പോൾ രാജു ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് ചെയ്യായിരുന്നു, എന്നോട് പറയായിരുന്നു, ചേട്ടാ ദ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഈസ് ഗോയിങ് ടു ബി ചലഞ്ചിങ് എന്ന് പറയുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ, അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് സ്കോർ അടുത്ത ഉടനെ ചെയ്യാമെന്ന് വിമൽ പറയുകയും, അതനുസരിച്ച് നമ്മൾ ഓർക്കസ്ട്രയൊക്കെ ഞാൻ ചെന്നൈയിൽ അറേഞ്ച് ചെയ്യും, അടുത്ത ആഴ്ച ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യും. അതിനുശേഷം ഒരു വിവരവുമില്ല. അപ്പോൾ ഞാൻ വേറെ ഏതോ ഒരാളുടെ നിന്നാണ് അറിയുന്നത്, അതായത് ഗോപിയാണ്, പിന്നെ മ്യൂസിക്കാണ്. ഗോപി എനിക്കിഷ്ടമാണ്, എൻ്റെ അനിയനെ പോലെയാണ്. ഗോപി അതിൽ മ്യൂസിക് ചെയ്തിട്ടുള്ളത് ഗംഭീരമായിട്ടുണ്ട്. പടച്ച പെണ്ണ എന്നുള്ള പാട്ട് ഗോപിയേക്കാളും കൂടുതൽ ചിലപ്പോൾ ഞാനായിരിക്കും പാടിയത്. അപ്പോൾ അത്രയും എനിക്കിഷ്ടമാണ്. ആ വർക്കിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, പക്ഷേ എൻ്റെ ഒരു വഴി അവിടെ തടസ്സപ്പെട്ടു എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള അണ്ണത്തിക്കലായിട്ടുള്ള പല കാര്യങ്ങളും പല സമയങ്ങളിലും സിനിമയിൽ സംഭവിച്ചിട്ടുണ്ട്. ആ സംഭവങ്ങളൊക്കെ പലപ്പോഴും നമ്മുടെ മനസ്സിന് സങ്കടം ഉണ്ടാക്കും, കാരണം നമ്മൾ സോൾഫുള്ളായിട്ടാണ് അതുമായിട്ട് ഇൻവോൾവ് ആവുന്നത്. അതുകൊണ്ട്